പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ഉത്തരം ലഭിക്കുവാനാണ് ആത്മീയതയെ ഉപയോഗിക്കുന്നത്. Saint Mark's chapter 10, verses 17 to 20. Saint Mark's 10, 17 onwards. As Jesus started on his way, a man ran up to him and fell on his knees before him. Good teacher, he asked, what must I do to inherit eternal life? Christ will ever come sneha vandana. Ee varshathe yuvajana varathod anubandhicha nam chindikkunnathu yauvanam arthavathaya ജീവിതത്തിനായുള്ള അന്വേഷണം എന്ന വിഷയമാണ്. ഭൗതിക അഭിവൃദ്ധിയും ആത്മീക ദിനചര്യയും ഒരുപോലെ സായത്വമാക്കിയ ഒരു യുവ സ്നേഹിതൻ നിത്യജീവൻ നേടുന്നതിനുള്ള ആഗ്രഹത്തോടെ യേശുവിനെ സമീപിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:17 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നു. ഒരു പക്ഷേ തൻ്റെ സമ്പാദ്യവും ഇപ്പോൾ താൻ തുടരുന്ന ആധ്യാത്മിക ദിനചര്യകളും നിരർത്ഥകമെന്ന ചിന്ത അദ്ദേഹത്തെ ഭരിച്ചിരുന്നിരിക്കണം. അവൻ യേശുവിൻ്റെ അടുത്ത് വരുന്നതിനെപ്പറ്റി സുവിശേഷകൻ പറയുന്നത് അവൻ ഓടി വന്നു യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയെന്നാണ്. അതിൽ നിന്ന് അവനെ ഗ്രസിച്ചിരുന്ന വ്യാകുലതയുടെ ആഴം നമുക്ക് മനസ്സിലാകും. യേശു അവന് രണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒന്ന്, കൽപ്പനകളുടെ പാലനം. രണ്ട്, തനിക്കുള്ള സമ്പത്ത് ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുക. ഇതിൽ ഒന്നാമത്തേത് പാലിക്കുന്നതിന് അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് പാലിക്കുന്നതിൽ അവന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല. എന്നാൽ നല്ല ഗുരുവെന്ന് യേശുവിനെ സംബോധന ചെയ്യുന്ന അവന് യേശു പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ നടപ്പിലാക്കുവാനോ സാധിക്കുന്നില്ല. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ഉത്തരം ലഭിക്കുവാനാണ് ആത്മീയതയെ ഉപയോഗിക്കുന്നത്. അതിന് കഴിയാതെ വരുമ്പോൾ കുറുക്കുവഴികൾ തേടുകയും തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപദേശം നൽകുന്നവരെ നല്ല ഗുരു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരം ആത്മീയത ധനവും മാനവും നഷ്ടപ്പെടുത്തുന്നത് നാം തിരിച്ചറിയുമ്പോഴേക്കും തിരിച്ചു കയറുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഗർത്തത്തിലേക്ക് നാം പതിച്ച് കഴിഞ്ഞിരിക്കും. യേശു ഇവിടെ അവനോടെങ്ങനെയാണ് ഇടപെട്ടത് എന്നും കൃത്യമായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. പരിമിതികൾ അവന് ഉണ്ടായിരുന്നിട്ടും യേശു അവനെ നോക്കുന്നു, യേശു അവനെ സ്നേഹിക്കുന്നു. ഇത് നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ. നമ്മുടെ പരിമിതികളുടെ നടുവിലും
വികലതകളുടെ നടുവിലും ദൈവം സ്നേഹത്തോടെ നമ്മെ നോക്കുന്നു എന്നുള്ള പ്രത്യാശയുടെ ചിന്തയാണ്. എ മീനിങ് ഫുൾ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് റിച്ച്, ബീയിങ് പോപ്പുലർ, ബീയിങ് ഹൈലി എഡ്യൂക്കേറ്റഡ് ഓർ ബീയിങ് പെർഫെക്റ്റ്. ഇറ്റ്സ് അബൌട്ട് ബീയിങ് റിയൽ, ബീയിങ് ഹംബിൾ, ബീയിങ് സ്ട്രോങ് ആൻഡ് ബീയിങ് ഏബിൾ ടു ഷെയർ അവർ സെൽസ് ആൻഡ് ടച്ച് ലൈഫ്സ് ഓഫ് അതേഴ്സ്. ഈ തിരിച്ചറിവോടെ നമുക്ക് നിത്യജീവൻ പ്രാപ്യമാക്കും വണ്ണം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നല്ല ദൈവമേ, നല്ല കർത്താവേ, ഈ യുവജന വാരത്തിൽ ഞങ്ങൾ നീ എന്ന നല്ല ഗുരുവിൽ നിന്ന് ഗുരുവിനോടടുത്ത ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തി സാധ്യതകളെ മനസ്സിലാക്കി നിന്നെ അനുഗമിപ്പാൻ ഇടയാക്കണമേ. ആമേൻ.